പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. സബ്ഷെല്ലുകളെക്കുറിച്ച് പഠിച്ചു. സബ്ഷെല്ലുകളെ എനർജിയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്ന രീതി പഠിച്ചു. അതിനുശേഷം 30 elements 30 മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്ന് വിശ്വസിക്കുന്നു. അതിൽ 30 മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് എഴുതി നോക്കുക. എന്നാൽ മാത്രമേ അത് നമ്മുടെ മനസ്സിലിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഷെൽ ഇലക്ട്രോൺ വിന്യാസം, അതായത് ബോർ മോഡലിൽ നമ്മൾ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചിട്ടുണ്ട് ബോർ മോഡൽ പഠിച്ചപ്പോൾ. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എങ്ങനെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ആദ്യം ഓക്സിജൻ. ഓക്സിജൻ്റെ ആറ്റോം നമ്പർ എത്രയാണ്? 8. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4. അപ്പം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ഏതൊക്കെ ഷെല്ലുകൾ പ്രസൻ്റ് ആണോ ആ ഷെല്ലിലെ ഇലക്ട്രോണുകളെല്ലാം കൂടി കൂട്ടിയെഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഏതൊക്കെ ഷെല്ലുണ്ട്? ഒരു ഷെൽ, ഒന്നാമത്തെ ഷെല്ലുണ്ട്, രണ്ടാമത്തെ ഷെല്ലുണ്ട്. കാരണം ഒന്നാമത്തെ ഷെല്ലെന്ന് പറയാൻ കാരണം 1s എന്ന് പറയുന്ന ഒരു സബ്ഷെല്ലുണ്ട്, അപ്പോൾ 1 എന്ന് പറയുന്നത് ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. പിന്നെ 2s 2p, അങ്ങനെ രണ്ട് സബ്ഷെല്ലുകളുണ്ട്. അവിടെ 2 എന്ന് പറയുന്നത് ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. അപ്പം 1s2, അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണാണുള്ളത്, 2. ഇനി രണ്ടാമത്തെ ഷെല്ലായിട്ട് ഇവിടെ സബ്ഷെല്ലുകളായിട്ടുള്ളത് 2s ഉം 2p. അതിലെ ഇലക്ട്രോണുകൾ തമ്മിൽ കൂട്ടി എഴുതുമ്പോൾ രണ്ടാമത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ 4 + 2 = 6. അങ്ങനെ 2 = 6 എന്ന് കിട്ടും. ഓക്സിജൻ്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം 2 = 6. ഒന്നുകൂടി ഒരു ഉദാഹരണം കൂടി പറയാം. മഗ്നീഷ്യം, അറ്റോമിക് നമ്പർ 12. അപ്പോൾ ഒന്നാമത്തെ ചെയ്യേണ്ട കാര്യം ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾ കൂട്ടിയെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല്, സബ്ഷെല്ലായിട്ട് ഇവിടെ ഉള്ളത് 1s. ദാറ്റ് മീൻസ് ഒന്നാമത്തെ ഷെല്ല് ഇവിടെ പ്രസൻ്റ് ആണ്. ഇനി 2s 2p ഉണ്ട്, അതുകൊണ്ട് രണ്ടാമത്തെ ഷെല്ലുണ്ട് ഇവിടെ. പിന്നെ 3s എന്ന് പറയുന്ന ഒരു സബ്ഷെല്ലുണ്ട്, അപ്പോൾ മൂന്നാമത്തെ ഷെല്ലും ഉണ്ട്. അപ്പം മഗ്നീഷ്യത്തിന് 3 ഷെല്ലുകളുണ്ട്. അപ്പോൾ 3 ഷെല്ലുകളുടെയും ഇലക്ട്രോണുകൾ എഴുതണം. ഒന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ കാണാൻ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെല്ലേ ഉള്ളൂ എസ്, അതിൽ 2 ഇലക്ട്രോണുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഇനി 2s ഉം 2p ഉം ഉണ്ട്. അപ്പോൾ 2s ലെയും 2p ലെയും ഇലക്ട്രോണുകൾ കൂട്ടുമ്പം രണ്ടാമത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ കിട്ടും. അപ്പം 6 + 2 = 8. പിന്നെ 3s എന്ന് പറയുന്ന ഒരു സബ്ഷെല്ല് ഉള്ളത് കൊണ്ട് മൂന്നാമത്തെ ഷെല്ലും ഇവിടെ ഉണ്ട്. അപ്പോൾ 3s ലെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. ആ 2 ആണ് മൂന്നാമത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. 2, 8, 2. ഇങ്ങനെയാണ് മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി അടുത്തത് നമ്മൾ കാൽഷ്യത്തിൻ്റെതാണ് എഴുതുന്നത്. കാൽഷ്യത്തിൻ്റെത് എങ്ങനെ കണ്ടുപിടിക്കും? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കോളും. 1s2 2s2 2p6 3s2 3p6 4s2, ഇതാണ് കാൽഷ്യത്തിൻ്റെത്. അപ്പം കാൽഷ്യത്തിൻ്റെ ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് അറിയുക. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് പ്രസൻ്റാണ്, 2s ഉം 2p ഉം ഉള്ളത് കൊണ്ട് രണ്ടാമത്തെ ഷെല്ല് പ്രസൻ്റാണ്, 3s ഉം 3p ഉം ഉള്ളത് കൊണ്ട് മൂന്നാമത്തെ ഷെല്ലുണ്ട്, 4s2 ഉള്ളത് കൊണ്ട് 4th ഷെല്ലും ഉണ്ട്. അപ്പോൾ 4 ഷെല്ലുകളാണ് കാൽഷ്യത്തിനുള്ളത്. അപ്പം ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടി കോമയിട്ട് എഴുതുമ്പോൾ കാൽഷ്യത്തിൻ്റെ ഷെല്ല് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. ഒന്നാമത്തെ ഷെല്ല് 1s2, ദാറ്റ് മീൻസ് ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുണ്ട്, 2. ഇനി 2 രണ്ടാമത്തെ ഷെല്ല് 2s 2p, രണ്ടാമത്തെ ഷെല്ലിലുള്ള സബ്ഷെല്ലുകൾ 2s ഉം 2p. അപ്പം 6 ഉം + 2 എത്ര കിട്ടും? 8. ഇനി മൂന്നാമത്തെ ഷെല്ലിലുള്ള സബ്ഷെല്ലുകൾ 3s 3p, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൂന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ 6 + 2 = 8. ഇനി തീർന്നില്ല, 4th സബ്ഷെല്ലുണ്ട്, 4s2. അപ്പം അവിടെ 2 ഇലക്ട്രോണുണ്ട്, അപ്പോൾ 4th ഷെല്ലിൽ 2 ഇലക്ട്രോണുണ്ട്. അങ്ങനെ നമ്മൾ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിച്ചു. ഇനി അത് കോമയിട്ട് എഴുതുക. 2, 8, 8, 2, ഇതാണ് കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ടൈറ്റാനിയം നോക്കാം. ടൈറ്റാനിയം അറ്റോമിക് നമ്പർ 22 ആണ് ടൈറ്റാനിയം. ശ്രദ്ധിച്ചിരിക്കുക, ആദ്യം ചെയ്യേണ്ടത് സബ്ഷെല്ലിൽ നിന്ന് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 2 എഴുതി. ഇനി രണ്ടാമത്തെ ഷെല്ലുകളായിട്ട് 2 എണ്ണം ഉണ്ട് അല്ലേ, 2s ഉം 2p ഉം ഉണ്ട്. അപ്പോൾ അത് രണ്ടിലും കൂടെ കൂട്ടുമ്പം രണ്ടാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ കിട്ടും, 8. ഇനി മൂന്നാമത്തെ ഷെല്ലുകളായിട്ട് ഇവിടെ ഉള്ളത് ഏതൊക്കെയാണ്? 3s ഉണ്ട് 3p ഉണ്ട് 3d ഉണ്ട്. ഈ 3 സബ്ഷെല്ലുകളും ഉണ്ട് മൂന്നാമത്തെ ഷെല്ലിൽ. മൂന്നാമത്തെ ഷെല്ലിൽ 3s ഉണ്ട് 3p ഉണ്ട് 3d ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാലേ നമുക്ക് 3rd ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ 2 + 6 + 2 എത്ര കിട്ടും?
ടെൻ എന്ന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ ടെൻ ഇലക്ട്രോൺ ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്നാമത്തെ ഷെല്ലിൽ മൂന്ന് സബ്ഷെല്ലുണ്ട്, എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടുമ്പം മൂന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ കിട്ടും. അപ്പോൾ എത്ര എണ്ണം കിട്ടും? പത്തെണ്ണം കിട്ടും. ഇനി നാലാമത്തെ ഷെല്ലും ഇവിടെ ഉണ്ട്, അതാണ് ഫോറസ് എന്ന് പറയുന്ന ഒരു സബ്ഷെല്ല് വരാൻ കാരണം. ഫോറസ് എന്ന് പറയുന്നത് നാലാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലാണ്. അപ്പോൾ അതിലും കൂടെ എഴുതണം. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? രണ്ട് ഇലക്ട്രോൺ. അപ്പോൾ എങ്ങനെ കിട്ടും? ടു എയ്റ്റ് ടെൻ ടു എന്ന് കിട്ടും. ഇതാണ് ടൈറ്റാനിയത്തിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ക്രോമിയം 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. ഇതാണ് ക്രോമിയം. അപ്പം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? ഒന്നാമത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ എഴുതി രണ്ടാമത്തെ ഷെല്ലിലെ കണ്ടുപിടിക്കാൻ 2s ഉം 2p യും തമ്മിൽ കൂട്ടുക. 6+2 8. മൂന്നാമത്തെ ഷെല്ല് കണ്ടുപിടിക്കാൻ 3s 3p 3d ഇത്രയും കൂട്ടണം. അതായത് മൂന്നാമത്തെ ഷെല്ലിൽ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇത്രയും കൂട്ടണം. 3s ൽ 2, 3p ൽ 6, 3d ൽ 5. 6 5 11, 2 13 ഇലക്ട്രോൺ. 30 ഇലക്ട്രോൺ ഉണ്ട്, 13 ഇലക്ട്രോൺ ഉണ്ട് ഏത് ഷെല്ലിൽ? തേർഡ് ഷെല്ലിൽ. ഇനി ഫോറസ് എന്ന് പറയുന്ന ഒരു ഷെല്ല് ഇവിടെ ഉണ്ട്. അപ്പോൾ ഫോറസ് 1, ഫോറസിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, 1. അപ്പം 2 8 13 1. ഇതാണ് ക്രോമിയത്തിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ പഠിച്ചത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ അങ്ങ് കൂട്ടി എഴുതിയാൽ മതി. ആ ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെല്ലുകൾ ഉണ്ടെന്ന് നോക്കണം. സബ്ഷെല്ലുകളുടെ മുകളിൽ നോക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. അതെല്ലാം കൂടി കൂട്ടണം, ഒന്ന് പോലും വിട്ടു പോകരുത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതുക, അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് വെച്ചിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ലഘുവായിട്ടുള്ള രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ വച്ചിട്ടാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പോൾ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രെപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗനസോൺ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലസവാതകങ്ങളെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രെപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗനസോൺ. ഇതൊക്കെയാണ് നമ്മൾ അലസവാതകങ്ങളെന്ന് പറയുന്നത്. ഈ നോബിൾ ഗ്യാസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. നോബിൾ ഗ്യാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോബിൾ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ സ്റ്റേബിൾ. കാരണം അവയ്ക്ക് സ്ഥിരത കൈവരിക്കാനുള്ള കാരണം അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഒക്ടെറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കൈവരിച്ചവയാണ്, അറ്റെയിൻ ചെയ്തവയാണ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവ എന്താണ്? ഓൾറെഡി സ്റ്റേബിൾ ആണ്. ആ നോബിൾ ഗ്യാസ് വെച്ചിട്ടാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. അപ്പോൾ ഈ നോബിൾ ഗ്യാസിൽ മൂന്നെണ്ണത്തിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ 30 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പഠിക്കാനുള്ളൂ. അത് നമുക്ക് മൂന്ന് നോബിൾ ഗ്യാസ് വെച്ചിട്ട് എഴുതാൻ പറ്റും. ആ മൂന്ന് നോബിൾ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് നോബിൾ ഗ്യാസുകൾ? ഹീലിയം 2, അറ്റോമിക് നമ്പർ 2, ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ഹീലിയം അറ്റോമിക് നമ്പർ 2, നിയോൺ അറ്റോമിക് നമ്പർ 10, നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. ദെൻ ആർഗൺ 18, ഹീലിയം 2, നിയോൺ 10, ആർഗൺ 18, ഹീലിയം 2, നിയോൺ 10, ആർഗൺ 18. നിയോണിൻ്റെ സിമ്പിൾ NE, ഹീലിയം HE, നെക്സ്റ്റ് ആർഗൺ AR. ഇത്രയുമാണ് നോബിൾ ഗ്യാസ്. ഈ നോബിൾ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പർ നന്നായിട്ട് അറിഞ്ഞിരിക്കുക, തിരിഞ്ഞു പോരുത്. ഹീലിയം 2, നിയോൺ 10, ആർഗൺ 18. ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതുന്നു എന്ന് നോക്കുക. ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിക്കാം എങ്ങനെ എഴുതുന്നു എന്ന് നോക്കുക. കാർബൺ അറ്റോം നമ്പർ 6, കാർബൺ അറ്റോം നമ്പർ 6. അപ്പോൾ എങ്ങനെ എഴുതും? 1s2 2s2 2p2, 1s2 2s2 2p2. അപ്പോൾ 2 ആണ് ഹീലിയത്തിൻ്റെ അറ്റോം നമ്പർ, 2 ആണ് ഹീലിയത്തിൻ്റെ അറ്റോം നമ്പർ. അപ്പോൾ നമ്മൾ ആ 1s2 ആ രണ്ടിന് പകരം നമ്മൾ ഹീലിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ടിന് പകരം നമ്മൾ ഹീലിയം അവിടെ കൊടുക്കുക, എന്നിട്ട് ബാക്കി അതേപോലെ എഴുതുക. അപ്പോൾ 1s2 2 2, പകരം നമ്മൾ ഹീലിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1s2 എന്ന സബ്ഷെല്ല് മാറ്റിയിട്ട് നമ്മളവിടെ ഹീലിയം എഴുതി. ദെൻ ബാക്കിയുള്ള സബ്ഷെല്ലുകൾ അതേപോലെ എഴുതി. 2s2 2p2, 2 പകരം ഹീലിയം എഴുതി, കാരണം ഹീലിയത്തിൻ്റെ അറ്റം നമ്പർ 2 ആണ്. ബാക്കിയുള്ള സബ്ഷെല്ലുകൾ അതേപോലെ എഴുതി. 2s2 2p2. ഓക്കെ, ഹീലിയം വെച്ചിട്ടുള്ളത് നമുക്ക് സാധാരണ ചോദിക്കാറില്ല. നമുക്ക് നിയോണും ആർഗണും വെച്ചിട്ടുള്ളതാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നിയോണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 10. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പം 10ന് ശേഷം ആർഗണിൻ്റെ അറ്റോം നമ്പർ എത്രയാണ്? 18 ആണ്. 10ന് ശേഷം 18 മുമ്പ് വരെയുള്ളത് നമ്മൾ നിയോൺ വെച്ചിട്ട് എഴുതും. ഇനി ആർഗണിൻ്റെ അറ്റോം നമ്പർ എത്രയാണ്? 18. ആർഗൺ കഴിഞ്ഞ് വരുന്ന അടുത്ത നോബിൾ ഗ്യാസ് ക്രിപ്റ്റോൺ ആണ്. ക്രിപ്റ്റോണിൻ്റെ 36. 18 കഴിഞ്ഞ് 36 മുമ്പ് വരെയുള്ളത് നമ്മൾ ക്രിപ്റ്റോൺ വെച്ചിട്ട് എഴുതും. നമുക്ക് 30 വരെ പഠിച്ചത്. അപ്പോൾ രണ്ടെണ്ണത്തിന് നിങ്ങൾ പഠിച്ചത് നിയോൺ. 10ന് ശേഷം 17 വരെ നിയോൺ വെച്ചിട്ട് എഴുതുന്നു. ഇനി
എയ്റ്റീന് ശേഷം 36 വരെ 30 വരെ നമ്മൾ ആർഗൺ വെച്ചിട്ട് എഴുതുന്നു. അങ്ങനെയാണ് നമ്മൾ നോബിൾ ഗ്യാസ് വെച്ചിട്ട് ഷോർട്ട് ഫോമിൽ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയുമ്പം മനസ്സിലാവും, നോയിക്കോളും. സോഡിയം അറ്റം നമ്പർ 11, സോഡിയം അറ്റം നമ്പർ 11. അപ്പോൾ 11, 10 ശേഷമാണ് നിയോൺ വെച്ചിട്ടാണ് എഴുതാനുള്ളത്. അപ്പം നിയോൺ വെച്ചിട്ട് എഴുതുക, എങ്ങനെ എഴുതും എന്ന് നോക്കുക. സോഡിയത്തിൻ്റെ എഴുതുമ്പോൾ 1s2 2s2 2p6. അപ്പം 2 + 2 4 4 + 6 10 10 പകരം നമ്മൾ നിയോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 എന്നുള്ളതിന് പകരം നിയോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാരണം നിയോണിൻ്റെ അറ്റം നമ്പർ 10 ആണ്. അപ്പോൾ 10 പകരം നമ്മൾ നിയോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1s2 പോവും 2s2 പോവും 2p6 പോവും. ഇത്രയും കൂട്ടും പോഴാണ് 10 കിട്ടുന്നത്. അപ്പോൾ ഇത്രയും സബ്ഷെല്ലുകൾക്ക് പകരം നമ്മൾ അവിടെ നിയോൺ കൊടുക്കുക. എങ്ങനെ കൊടുക്കും? നിയോണിൻ്റെ സിമ്പൽ എഴുതുക, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. എങ്ങനെ കൊടുക്കും? സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് എഴുതും. അപ്പോൾ നിയോൺ 3s1, ബാക്കിയുള്ളത് 3s1 മാത്രമാണുള്ളത്, ബാക്കിയുള്ളത് 3s1 മാത്രം. അപ്പം നിയോൺ 3s1. അപ്പം സോഡിയത്തിൻ്റെ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. 1s2 2s2 2p6, ഇത്രയും കൂട്ടുമ്പോൾ 10 കിട്ടും. 10 വരെ നമ്മളവിടെ നിയോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ബാക്കിയുള്ള സബ്ഷൽ അതേപോലെ എഴുതുന്നു 3s1. ഒരു ഉദാഹരണം കൂടി നോക്കാം. സൾഫർ 16 10 ശേഷമാണ് വരുന്നത്, 18 മുമ്പാണ് വരുന്നത്. നമ്മളവിടെ എന്ത് കൊടുക്കുന്നു? നിയോൺ. 10 പകരം നമ്മൾ നിയോൺ കൊടുക്കുന്നു. 1s2 2s2 2p6, ഇത്രയും കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത് അല്ലേ. അതിന് പകരം നമ്മളവിടെ നിയോൺ കൊടുക്കുന്നു. നിയോൺ കൊടുത്തു, എങ്ങനെ? നിയോണിൻ്റെ സിമ്പൽ എഴുതി, NE എന്ന് എഴുതി, സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി കൊടുത്തു. ദെൻ ബാക്കിയുള്ള സബ്ഷെല്ലുകൾ 3s2 3p3 അല്ലേ. ബാക്കിയുള്ള സബ്ഷെല്ലുകൾ 3s2 3p4, ബാക്കിയുള്ള സബ്ഷെല്ലുകൾ 3s2 3p4. അപ്പം നിയോൺ 3s2 3p4 എന്ന് കിട്ടും. എന്തിൻ്റെത്? സൾഫറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് പൊട്ടാസ്യം അറ്റോമി നമ്പർ 19. പൊട്ടാസ്യം അറ്റോം നമ്പർ 19, ശ്രദ്ധിക്കുക, ആർഗണിൻ്റെ 18 ആണ്. 18 ശേഷമാണ് 19 വരുന്നത് അല്ലേ. അപ്പം 18 പകരം നമ്മൾ ആർഗൺ കൊടുക്കുന്നു. 18 കൂട്ടി കിട്ടുന്നതിന് പകരം നമ്മൾ ആർഗൺ കൊടുക്കുന്നു. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 4 3p6, ഇത്രയും കൂട്ടുമ്പോഴാണ് നമുക്ക് 18 കിട്ടുന്നത്. 1s2 2s2 2p6 3s2 3p6, ഇത്രയും കൂട്ടുമ്പോഴാണ് നമ്മൾ 18 കിട്ടുന്നത്. ഈ സബ്ഷെല്ലുകൾക്ക് പകരം നമ്മളവിടെ ആർഗൺ എന്ന് പറയുന്ന ഒറ്റ എലമെൻ്റ് അവിടെ എഴുതുന്നു. ആർഗൺ AR സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നു. ബാക്കി വരുന്നത് ഒരു സബ്ഷെൽ 4s1. അപ്പോൾ ആർഗൺ 4s1. ഇതാണ് പൊട്ടാസ്യത്തിൻ്റെ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ പൊട്ടാസ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. അപ്പോൾ ഇനി 25 എന്നും പറഞ്ഞൊരു സാധനം തന്നാൽ അതിൽ നമ്മൾ 18 വരെ ആർഗൺ എഴുതുന്നു, ബാക്കി ഏതെങ്കിലും ഒരു സബ്ഷെൽ ഉണ്ടെങ്കിൽ അത് എഴുതുന്നു. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. 1AD23 എങ്ങനെ എഴുതും? 1AD23 1s2 2s2 2p6 3s2 3p6, ഇത്രയും കൂട്ടുമ്പോൾ 18 കിട്ടും. 18 പകരം നമ്മളവിടെ എന്തെഴുതും? 18 പകരം നമ്മളവിടെ ആർഗൺ എഴുതുന്നു. 18 പകരം ആർഗൺ എഴുതുന്നു. ബാക്കി വരുന്ന സബ്ഷെല്ലുകൾ 3d3 4s2. ബാക്കി വരുന്നത് 3d3 4s2. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി അകത്തായിട്ടാണ് എഴുതുന്നത് അല്ലേ. ഇത്ര അറേഞ്ച് ചെയ്ത് അകത്തായിട്ട് എഴുതും. അപ്പോൾ 3d3 4s2, ആർഗൺ 3d3 4s2 ആണ്, 1AD. ഇനി സിങ്ക് 30 എങ്ങനെ എഴുതും? സിങ്ക് 30 18 കൂട്ടി കിട്ടുന്നതിന് പകരം നമ്മൾ എന്തെഴുതും? ആർഗൺ എഴുതുന്നു. 1s2 2s2 2p6 3s2 3p6, ഇത്രയും കൂട്ടുമ്പോൾ 18 ആയി. 1s2 2s2 2p6 3s2 3p6, ഇത്രയും കൂട്ടുമ്പോൾ 18 ആയി. 18 വരെ നമ്മൾ ആർഗൺ എഴുതുന്നു. ദെൻ 3d10 4s2, ബാക്കിയുള്ള സബ്ഷെല്ലുകൾ 3d10 4s2. നിങ്ങൾ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താ? ആദ്യം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ ശേഷം നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ എന്നിട്ട് അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട നോബിൾ ഗ്യാസ് എഴുതുക, എന്നിട്ട് ബാക്കി വരുന്ന സബ്ഷെല്ലുകൾ അതേപോലെ എഴുതുക. ഇനി കോപ്പർ 29 എങ്ങനെ എഴുതും? കോപ്പർ 29, 1s2 2s2 2p6 3s2 3p6, ഇത്രയും കൂട്ടുമ്പോൾ 18 കിട്ടും. 18 പകരം ആർഗൺ എഴുതുന്നു. AR സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. ദെൻ ബാക്കി വരുന്ന സബ്ഷെല്ലുകൾ 3d10 4s1 3d10 4s1. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ അത് ഓരോന്നായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ 30 വരെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ എഴുതി നോക്കാവുന്നതാണ്. അപ്പം 9 വരെ ഹീലിയം എഴുതുന്നു. ദെൻ 10 മുകളിൽ 18 വരെ നിയോൺ എഴുതുന്നു. 18 ശേഷം ആർഗൺ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏതൊക്കെ സബ്ഷെല്ലുകൾക്ക് പകരമാണ് അറ്റോം നമ്പർ കൊടുക്കുക എന്ന് നോക്കുക. ആ നോബിൾ ഗ്യാസ് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക, ബാക്കി വരുന്ന സബ്ഷെല്ലുകൾ അതേപോലെ അങ്ങ് എഴുതുക. കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നല്ലതുപോലെ മനസ്സിലാവും. വളരെ എളുപ്പമാണ്. സാധാരണ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതുക, അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് വെച്ചിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ബ്ലോക്സ്.
ആധുനിക ആവർത്തന പട്ടികയിലെ മോഡേൺ പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ബ്ലോക്ക്സ് എന്ന് പറഞ്ഞാൽ ഏത് സബ്ഷെല്ലിലാണോ ഒരു എലമെൻറ്റിൻ്റെ ഒരു മൂലകത്തിൻ്റെ ഏത് സബ്ഷെല്ലിലാണോ അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത്, പൂരണം ചെയ്യപ്പെടുന്നത്, അതാണ് അതിൻ്റെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ദ സബ്ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ്, ഏത് സബ്ഷെല്ലിലാണോ അതിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത് അതാണ് ആ മൂലകത്തിൻ്റെ ആ എലമെൻറ്റിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. എസ്സിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്നതെങ്കിൽ എസ് ബ്ലോക്ക്, പിയിലാണെങ്കിൽ പി ബ്ലോക്ക്, ഡിയിലാണെങ്കിൽ ഡി ബ്ലോക്ക്, എഫിലാണെങ്കിൽ എഫ് ബ്ലോക്ക്. അങ്ങനെ ഏത് സബ്ഷെല്ലിലാണോ അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത് അതാണ് ആ മൂലകത്തിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ മൂലകത്തിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പം മോഡേൺ പീരിയോഡിക് ടേബിളിൽ നാല് ബ്ലോക്കുകളാണുള്ളത്, നാല് സബ്ഷെല്ലുകളാണുള്ളത്. അപ്പോൾ നാല് ബ്ലോക്കുകളാണുള്ളത്, ഫോ എസ് പി ഡി എഫ്, അങ്ങനെ നാല് സബ്ഷെല്ലുകളാണുള്ളത്. അപ്പോൾ നാല് ബ്ലോക്കുകൾ, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, അങ്ങനെ നാല് ബ്ലോക്കുകളാണ് മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത്. ഇതിൽ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എലമെൻസ് ആണ് എസ് ബ്ലോക്കിൽ വരുന്നത്. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് നമ്മുടെ എസ് ബ്ലോക്കിൽ വരുന്നത്. ഇനി 13 to 18, അതായത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ്, ബോറോൺ ഫാമിലി തൊട്ട് നോബിൾ ഗ്യാസ് വരെയുള്ള മൂലകങ്ങളാണ് പി ബ്ലോക്കിൽ വരുന്നത്. 13 to 18 ആണ് പി ബ്ലോക്കിൽ വരുന്നത്. ഇനി പീരിയോഡിക് ടേബിളിൻ്റെ മിഡിലായിട്ട് കാണപ്പെടുന്ന ഒരു ബ്ലോക്കാണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഡി സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ ആ മൂലകങ്ങൾ എവിടെ വരും? ഡി ബ്ലോക്കിൽ വരും. അങ്ങനെ ഡി ബ്ലോക്കുകൾ നോക്കുമ്പോൾ നമുക്ക് 3 to 12, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഡി ബ്ലോക്കിൽ വരുന്നത്. ട്രാൻസിഷൻ എലമെൻസ് ആണ് ഡി ബ്ലോക്കിൽ വരുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെൻസ് എന്നും അറിയപ്പെടുന്നു. ഇനി ഡി ബ്ലോക്കിൽ തന്നെ 6ാമത്തെയും 7ാമത്തെയും പീരീഡിലെ മൂലകങ്ങൾക്ക് നമ്മളൊരു വ്യത്യാസം പഠിച്ചിട്ടുണ്ട്. 6ാമത്തെ പീരീഡിൽ ലന്ദാനത്തിന് ശേഷം ലുട്ടീഷ്യം വരെ വരുന്ന മൂലകങ്ങൾ, ലന്ദാനത്തിന് ശേഷം ലുട്ടീഷ്യം വരെ വരുന്ന മൂലകങ്ങൾ ലാന്തനോയിഡ്സ് എന്നും, ഇനി 7ാമത്തെ പീരീഡിൽ, 7th പീരീഡിൽ ആക്ടീനിയത്തിന് ശേഷം ലോറൻഷ്യം വരെ വരുന്ന മൂലകങ്ങൾ, എവിടെയാണ്? ആക്ടീനിയത്തിന് ശേഷം ലോറൻഷ്യം വരെ വരുന്ന മൂലകങ്ങൾ ആക്ടിനോയിഡ്സ് എന്നും അറിയപ്പെടുന്നു. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത്, ലാന്തനോയിഡ്സിനെയും ആക്ടിനോയിഡ്സിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിച്ച പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻസ് എന്ന് വിളിച്ചു. എവിടെയാണ്? ഇന്നർ ട്രാൻസിഷൻ എലമെൻസ്, അത് നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ബോട്ടം അടിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ആ രണ്ട് ലാന്തനോയിഡ്സിനെയും ആക്ടിനോയിഡ്സിനെയും നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ബോട്ടമിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻസ്. ഈ ഇന്നർ ട്രാൻസിഷൻ എലമെൻസ് ആണ് എഫ് ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ ഒന്നുകൂടി, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എസ് ബ്ലോക്ക്, 3 to 12 ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഡി ബ്ലോക്കിൽ, കാരണം അവയുടെ ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്നത് ഡി സബ്ഷെല്ലിലാണ്. ഇനി 13 to 18, 13 മുതൽ 18 വരെ പി ബ്ലോക്ക്, കാരണം അവയുടെ ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്നത് പി സബ്ഷെല്ലിലാണ്, അതുകൊണ്ട് അവയെല്ലാം കൂടി പി ബ്ലോക്കിൽ വരുന്നു. ഇനി ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും കൂടെ ചേർത്ത് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൻ്റെ അടിയിൽ കാണപ്പെടുന്ന രണ്ട് തരത്തിലുള്ള മൂലകങ്ങൾ, അവയെല്ലാം കൂടി ചേർത്തിട്ട് എഫ് ബ്ലോക്ക്. അങ്ങനെയാണ് ബ്ലോക്കുകൾ, എസ് പി ഡി എഫ്, ഇതാണ് പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകൾ എന്ന് പറയുന്ന നാല് ബ്ലോക്കുകൾ. നമുക്ക് മൂലകത്തിൻ്റെ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ തന്നിരിക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ ബ്ലോക്ക് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ തന്നിരുന്നാൽ അതിൽ നിന്ന് എങ്ങനെ ബ്ലോക്ക് കണ്ടുപിടിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഉദാഹരണം നോക്കുക, ലിഥിയം അറ്റോമിക് നമ്പർ, സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? 1s2 2s1, 1s2 2s1. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3, സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? 1s2 2s1. അപ്പോൾ 2s1, എസ്സിലല്ലേ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത് അല്ലേ? 2s ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത്, എസ്സിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത്. അപ്പം ലിഥിയം എസ് ബ്ലോക്ക്, ലിഥിയത്തിൻ്റെ നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ നോക്കുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകം ലിഥിയം, അത് ഏതിലാണ്? എസ് ബ്ലോക്ക്. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക, അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത് എവിടെയെന്ന് നോക്കുക, അതാണ് അതിൻ്റെ ബ്ലോക്ക്. വേറെ ഉദാഹരണം നോക്കാം, സോഡിയം, സോഡിയം അറ്റോമിക് നമ്പർ 11, 1s2 2s2 2p6, 3s1, എസ്സിലല്ലേ വന്നത്? 3s, മൂന്നാമത്തെ ഷെല്ലിലെ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ നിറഞ്ഞു, 3s വന്നു. സോ എസ് ബ്ലോക്ക്, സംശയമില്ല, എസ് ബ്ലോക്ക്, വളരെ എളുപ്പം. നെക്സ്റ്റ് ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9, ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 എങ്ങനെ എഴുതും? 1s2 2s2 2p5, പിയിലാണ് വന്നത്, പിയിൽ 5 ഇലക്ട്രോൺ, 6 ഇലക്ട്രോൺ കൊള്ളാം, പക്ഷേ 5 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് പിയിൽ 5 ഇലക്ട്രോൺ വന്ന് 2p യിലാണ് വന്നത്. പി ബ്ലോക്ക്, പിയിൽ വന്നത് കൊണ്ട് ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ് വന്നത്, പൂരണം ചെയ്യപ്പെട്ടത്. സോ പി ബ്ലോക്കിലാണ് വരുന്നത്, ഫ്ലൂറിൻ പി ബ്ലോക്ക് മൂലകമാണ്. ഇനി അലുമിനിയം 13 എങ്ങനെ എഴുതും? 1s2 2s2 2p6, 3s2 3p ആണ്, പിയിലാണ്, പി സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ നിറഞ്ഞത്. സോ അലുമിനിയം പി ബ്ലോക്ക് മൂലകമാണ് അലുമിനിയം എന്ന് പറയുന്നത്. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21,
1s2 2s2 2p6 3s2 3p6 3d1 4s2. ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ സ്കാൻഡിയത്തിൻ്റെത് ഫോറസ്റ്റിലാണ് അവസാനത്ത്, അപ്പോൾ എസ് ബ്ലോക്ക് ആണെന്ന് തോന്നും. പക്ഷേ അത് തെറ്റാണ്, സ്കാൻഡിയത്തിൻ്റെത് എസ് ബ്ലോക്കിലല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോറസ് കഴിഞ്ഞിട്ടാണ് 3d നിറയുന്നത്. നമ്മളൊരു അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ് 3d അകത്താക്കിയും ഫോറസ് പുറത്താക്കിയും എഴുതിയത്. അപ്പോൾ എസ്സിന് മുമ്പ് ഡി ഉണ്ടാകുന്നത് നോക്കണം. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ അറ്റോ നമ്പർ എഴുതിയിട്ട് എസ്സിന് മുമ്പ് ഡി ഉണ്ടാകുന്ന നോക്കിയാൽ ആ ഡി ബ്ലോക്കാണ് അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. എസ്സിന് മുമ്പ് ഡി ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് ഏതായിരിക്കും? ഡി ബ്ലോക്ക് ആയിരിക്കും. ഇവിടെ ഡിയിൽ തന്നെയാണ് അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത്, പക്ഷേ നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഡി അകത്താക്കിയും എസ് പുറത്താക്കിയും എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ സ്കാൻഡിയം 21 അറ്റോമിക് നമ്പർ. 21 മുതൽ 30 വരെയുള്ളത് ഏത് ബ്ലോക്കിലാണ് വരുന്നത്? ഡി ബ്ലോക്കിലാണ് വരുന്നത്. ഡിയിൽ അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നു 3d1 3d അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞു. അപ്പോൾ അത് ഏത് ബ്ലോക്കിലാണ്? ഡി ബ്ലോക്കിലാണ് വരുന്നത്. സ്കാൻഡിയം ഡി ബ്ലോക്ക്. ഒരു ഉദാഹരണം കൂടി നോക്കാം. അയൺ അറ്റോമിക് നമ്പർ 26 1s2 2s2 2p6 3s2 3p6 3d6 4s2. അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞത് 3d അല്ലേ? 3d അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞത്. 3d 10 വരെ കൊള്ളാം, ഇപ്പോൾ 6 വരെ നിറഞ്ഞിട്ടുള്ളൂ. 3d അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞത്. അപ്പോൾ അത് ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. എസ് അവസാനം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞത് എസ് ബ്ലോക്ക് അല്ല, എസ്സിന് മുമ്പ് ഡി ഉണ്ട്, ഡിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞത്. സോ അത് ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. ഇപ്പം 3d10 4s1 എന്ന് പറഞ്ഞിരുന്നാൽ അത് ഏത് ബ്ലോക്കായിരിക്കും? ഡി ബ്ലോക്കായിരിക്കും. എസ്സിന് മുമ്പ് ഏതുണ്ട്? ഡി ഉണ്ട്. അപ്പോൾ അത് ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. അപ്പോൾ എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ എസ് ബ്ലോക്ക്, പിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ പി ബ്ലോക്ക്. അത് രണ്ടും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡി ബ്ലോക്കിന് വരുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം. 21 മുതൽ 30 വരെയുള്ളത് ഡി ബ്ലോക്കിലായിരിക്കും. 25 26 ഡി ബ്ലോക്കിലാണ്. എസ്സിന് മുമ്പ് ഡി ഉണ്ടാകുന്ന നോക്കുക, എങ്കിൽ അത് ഏത് ബ്ലോക്കായിരിക്കും? ഡി ബ്ലോക്ക് ആയിരിക്കും. നമ്മൾ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് അകത്ത് എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് അത് മിസ്റ്റേക്ക് വരാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് അത് പഠിക്കണം ബ്ലോക്കുകൾ. ഇനി വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും പിരീഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു മൂലകം ഏത് പിരീഡിലാണ് വരുന്നത് എന്ന് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വഴി എങ്ങനെ അറിയാം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്നും ഒരു മൂലകത്തിൻ്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചു. അടുത്ത നമ്മൾ പഠിച്ചത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും അതിൻ്റെ ഷോർട്ട് ഫോമിൽ, അതായത് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വച്ചിട്ട്, നോബിൾ ഗ്യാസ് വച്ചിട്ട് എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ബ്ലോക്ക്, ഒരു മൂലകം ഏത് ബ്ലോക്കിലാണ് വരുന്നതെന്ന് എങ്ങനെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വച്ചിട്ട് എഴുതാം എന്ന് നമ്മൾ നോക്കി. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് ഒരു മൂലകത്തിൻ്റെ ഒരു എലമെൻ്റ് പിരീഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ 7 പീരീഡാണുള്ളത്. ആ 7 പീരീഡുകളിൽ ഏതിൽ വരുന്നു എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ എളുപ്പമാണ്. നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക, അതിൽ ലാർജസ്റ്റ് ഷെൽ നമ്പർ ആയിരിക്കും. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ ലാർജസ്റ്റ് ഷെൽ നമ്പർ ആയിരിക്കും ആ എലമെൻറ്റിൻ്റെ പിരീഡ് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് ഷെൽ നമ്പർ എന്നാണ് ഞാൻ പറഞ്ഞത്. ഷെൽ നമ്പർ ആയിരിക്കും ആ എലമെൻറ്റിൻ്റെ പിരീഡ് എന്ന് പറയുന്നത്. ഷെൽ നമ്പർ എവിടെ നോക്കിയാൽ കാണും? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഇപ്പോൾ 1s2 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. എസ് എന്ന് പറയുന്നത് സബ്ഷെല്, 2 എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്, സംശയമില്ല. അപ്പോൾ അതിൽ ഷെൽ നമ്പർ ആയിട്ട് വരുന്നത്, അതായത് ആൽഫബറ്റിന് മുമ്പുള്ളത്, എസ്സിനും പിക്കും ഡിക്കും മുമ്പുള്ള നമ്പറാണ് എന്തെന്ന് പറയുന്നത്? ഷെൽ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ആ ഷെൽ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പിരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് പിരീഡ് കിട്ടും. ഒരു ഉദാഹരണം പറയാം എളുപ്പത്തിന്. ബെറിലിയം അറ്റോം നമ്പർ 4, ബെറിലിയം അറ്റോം നമ്പർ 2 4, 1s2 2s2 1s2 2s2, ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അതായത് ഷെൽ നമ്പറായിട്ട് വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 1 ഉണ്ട് 2 ഉണ്ട് അല്ലേ. ഷെൽ നമ്പർ 1 ഉണ്ട് 2 ഉണ്ട്. അപ്പോൾ 1 ആണോ 2 ആണോ ഏറ്റവും വലുത്? 2. അപ്പോൾ അത് പിരീഡ് 2 ആയിരിക്കും, രണ്ടാമത്തെ പിരീഡിലായിരിക്കും ബെറിലിയം. ബെറിലിയം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, രണ്ടാമത്തെ പിരീഡിൽ കാണാൻ പറ്റും ബെറിലിയം. അപ്പോൾ ലാർജസ്റ്റ് ഷെൽ നമ്പർ, ഏറ്റവും വലിയ ഷെൽ നമ്പറാണ്, ഷെല്ലിൻ്റെ നമ്പറാണ് പിരീഡ് എന്ന് പറയുന്നത്. ഇനി സൾഫർ 16 എങ്ങനെ കണ്ടുപിടിക്കും? 1s2 2s2 2p6 3s2 3p4. അപ്പോൾ ഇതിൽ ഷെൽ നമ്പറുകളെന്ന് പറയുന്നത് 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട്. ഏറ്റവും വലിയ നമ്പർ ഏതാ? 1 ആണോ 2 ആണോ 3 ആണോ? അപ്പോൾ 3 ആണ് ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ സൾഫർ 3rd പിരീഡിലാണ്. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ പിരീഡ് നമ്പർ ഓഫ് ദ എലമെൻറ്റ്. അപ്പോൾ പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19, പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19, 1s2 2s2 3s2 3p6 4s1. ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാ? 4 ആണ് ഏറ്റവും വലിയ ഷെൽ നമ്പർ. അപ്പോൾ 4 ആണ് അതിൻ്റെ പിരീഡ് നമ്പർ. ഇനി 5 ആണ് അതിലെ ഏറ്റവും വലിയ നമ്പർ എങ്കിൽ 5 ആയിരുന്നു അതിൻ്റെ പിരീഡ് നമ്പർ. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പിരീഡ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും വലിയ ഷെൽ നമ്പറാണ് പിരീഡ് നമ്പർ. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ
ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗർ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. നോബൽ ഗ്യാസ് വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ്റെയും സബ് ക്വസ്റ്റ്യനുകളായിട്ട് നോബൽ ഗ്യാസ് വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കും. തവണയും ചോദിച്ചായിരുന്നു. അടുത്ത ബ്ലോക്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ബ്ലോക്സ് നാല് ബ്ലോക്കുകളാണുള്ളത്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, പിന്നെ പിരീഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു. നമ്മൾ പതുക്കെയാണ് പഠിച്ചു പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ പോരായ്മകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചായിട്ട് സിലബസ് ഡിവൈഡ് ചെയ്ത് പതുക്കെ പഠിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങളും ഒപ്പത്തിന് പഠിച്ചു വരിക. ഇനി നമുക്ക് എളുപ്പത്തിന് പഠിച്ചു പോകാൻ പറ്റുന്ന കുറേ ടോപ്പിക്കുകളാണ് ഓരോ ബ്ലോക്കിലെയും ഗ്രൂപ്പ് നമ്പർ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നോക്കാം. ഇതുവരെയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.